ബഹുമാനപ്പെട്ട വിമർമിൽ ഹത്താബ് റതിയല്ലാഹുനഹു നബിയുടെ വളരെ വിശേഷപ്പെട്ട ഒരു സ്വഭാവം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരിക്കൽ മുഹമ്മദ് സല്ലാഹു അലഹി വസല്ല തങ്ങളരികിൽ ഒരാൾ വന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ് ഉന്നയിച്ചത് എന്തെങ്കിലും ഒരു കാശ് ധനസഹായം എനിക്ക് ലഭിക്കണം മുത്തുനബിയുടെ കയ്യിൽ ഒന്നുമില്ല അവിടെ നിന്ന് പറഞ്ഞു മാ എന്ത് ഷെയ്ഉൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ആരെങ്കിലും എനിക്ക് വല്ലതും കൊണ്ടുവന്നു തന്നാൽ ഫയ്ദ ജഅനാ ഷെയ് ഉൻ കലൈനാഹു വല്ലവരും എൻ്റെ കയ്യിലേക്ക് വല്ല ദാനധർമ്മവും ഏൽപ്പിച്ചാൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പരിഗണിച്ചവിടെ നിർത്തിയപ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് ഇല്ല എന്ന ന്യായം ഉന്നയിക്കാമല്ലോ ഇത് സ്വാഭാവികമായൊരു ചോദ്യമാണ് ഉമർ അഹത്താബു റതി അള്ളാഹുൻഹു ഉടനെ ചോദിച്ചു അല്ലയോ പുണ്യ നബിയെ യാ റസൂൽ അള്ളാഹ എന്തിനാണ് നബിയെ മാ കല്ലഫക്കല്ല അള്ളാഹു താൽ അങ്ങനെ അങ്ങയോട് ഇങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടില്ലല്ലോ മാലാ ഖതുർ അലഹി അങ്ങേക്ക് സാധിക്കാത്തത് അള്ളാഹു നിർദ്ദേശിച്ചിട്ടില്ലല്ലോ അങ്ങയുടെ കയ്യിലില്ല ചോദിച്ചപ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാമായിരുന്നല്ലോ നബിയേ എന്ന് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളോട് ഉമർ മുൽ ഹത്താബുർ അലി അള്ളാഹു എന്ന് പറഞ്ഞ സമയത്ത് അവിടെ നിന്ന് പറയുകയാണ് ഫക്കരിഹ നബിയു സാഹു അലൈഹി വസ്ലാം നബി സല്ലാഹു അലൈഹി തങ്ങൾ ഈ വാക്ക് കേട്ടപ്പോൾ അതിനെ വെറുപ്പ് വെറുപ്പോടു കൂടെയാണ് സമീപിച്ചത് മുത്തുനബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവിടത്തേക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് മറ്റൊരാൾ ആ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞു നബിയെ അംഫിഖ് വലാ തഹഫ് മാ ദിൽ ഇഖലാല നബിയെ അങ്ങ് ചെലവഴിക്കണം തീർച്ചയായും അങ്ങ് ചെലവഴിക്കണം എന്തിനാണ് അങ്ങ് ഭയപ്പെടുന്നത് എന്ന രൂപത്തിൽ അള്ളാഹുവല്ലേ നൽകുന്നത് എന്ന അർത്ഥത്തിൽ മുത്തുനബിക്ക് എല്ലാവിധ സർവ്വ പിന്തുണയുമായി ഒരു സുഹാബി പറഞ്ഞപ്പോൾ ഫ തബസ്സമൻ നബിയു സല്ലാഹു അലൈ വസ്ലം മുത്തുനബി പുഞ്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉമർ മുൽ ഹത്താബു അലി അള്ളാഹു എന്ന് പറയുന്നു വജീഹി മുത്തുനബിയുടെ മുഖത്ത് ആ സന്തോഷം ഞാൻ കാണാനിടയായി ഞങ്ങൾക്കെല്ലാം അത് മനസ്സിലായി നോക്കൂ നിങ്ങൾ തൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ തരാം കയ്യിൽ കിട്ടിയാൽ തരാമെന്ന നല്ല ഒരു വാക്ക് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ നിർത്തിയപ്പോൾ ഒരർത്ഥത്തിൽ മുത്തുനബിയോട് പിന്തുണ അർത്ഥത്തിലാണ് ഉമർ ഖത്താബു അലി അള്ളാന്ന് പറഞ്ഞ നബിയെ ആവശ്യമില്ലാത്ത കൊടുക്കേണ്ടതില്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് മുത്തുനബി ഇഷ്ടപ്പെട്ടില്ല ആ സ്ഥാനത്ത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള പിന്തുണ പറഞ്ഞതിനെയാണ് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടത് ഇതിൽ നമുക്ക് വലിയ പാഠമില്ലേ നാം ദാനധർമ്മം ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഇത്രയൊക്കെ അങ്ങ് കൊടുക്കുന്നത് എന്ന് ഭാര്യ ചോദിച്ചാൽ ആ ഭാര്യയോട് ഇഷ്ടം തോന്നാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ദാനം ചെയ്യുന്ന സമയത്ത് എന്തിനാണ് ഇത്രയൊക്കെ കൊടുക്കുന്നത് എന്ന് നമ്മുടെ ഏതെങ്കിലും കൂട്ടുകാർ ചോദിച്ചാൽ അതിനെ ഇഷ്ടപ്പെടുന്ന പ്രകൃതമാണോ നമുക്കുള്ളത് ആ സ്ഥാനത്തല്ല വീണ്ടും വീണ്ടും കൊടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളുകളെ നാം ഇഷ്ടപ്പെടാറുള്ളത് കൃത്യമായി ആലോചിക്കുക മുത്തുനബിയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുന്നു അസലമലൈക്കും